Hello students, so now we have discussed about association of persons and how the income of AOP is being put to tax and how the members' income are taxed and all these areas have been covered, and in this video we'll be discussing about an illustration problem in your textbook. So the question is like this: the following is the profit and loss account of an AOP of Asis, Ashok and Chandran. മൂന്നാളുടെ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ജനറൽ എക്സ്പെൻസസ് 20,000 ആണ്, ബാഡ് ഡെറ്റ് 2,000 ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് 12,000 ഉണ്ട്, മുനിസിപ്പൽ ടാക്സസ് റിലേറ്റഡ് വിത്ത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നുണ്ട് 500. ദെൻ സാലറി ടു അശോകൻ 12,000 ഉണ്ട്, കമ്മീഷൻ ടു ചന്ദ്രൻ എഗെയിൻ 12,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ട് മൂന്നാളുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡെപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ബാഡ് റിസർവ് ആൻഡ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇത് അതർ ഇൻകത്തിൽ വരുന്നതാണ്. ബൈ റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇതും വേറെ ഹെഡാണ്. ദെൻ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, പാർട്ട്നേഴ്സ് ആർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1 respectively. Compute the total income of AOP and allocate it among its members. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇൻകം കണ്ടിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനല്ല, ടോട്ടൽ ഇൻകം കണ്ടിട്ട് അത് മെമ്പേഴ്സിലേക്ക് അലോക്കേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ബിസിനസ്സിൻ്റെ AOP-ന്റെ ബിസിനസ് ഇൻകം കാണുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ചിട്ട് തുടങ്ങുന്നു. പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ മൂന്ന് പേരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ആഡ് ചെയ്താൽ നമുക്ക് 50,700 കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വെച്ച് തുടങ്ങുന്നു. ജസ്റ്റ് ലൈക്ക് വാട്ട് വി ഹാവ് ഡൺ ഇൻ ഫേം അസസ്മെൻ്റ് ഓഫ് ഫേമിൽ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഇൻ അഡ്മിസിബിൾ എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യുന്നു. ബിസിനസ് ഇൻകം കാണുമ്പോൾ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇൻ അഡ്മിസിബിൾ ആയിട്ടുള്ളത് സാലറി, ഈ അവർക്ക് കൊടുത്തിട്ടുള്ള സാലറി, കമ്മീഷൻ, ബോണസ് ഇൻ വോട്ട് എവർ നെയിം കോൾഡ്, അതൊക്കെ ഇൻ അഡ്മിസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാലറി ടു അശോകൻ 12,000 ഉണ്ട്. ആ പിന്നെ ഇൻട്രസ്റ്റിൻ്റെ അകത്ത് നമ്മൾ തിയറി പഠിച്ച സമയത്ത് പഠിച്ചതാണ്, ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് വാങ്ങിയതും ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആണ് എടുക്കുകയെന്ന്. അപ്പോൾ ഈ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അപ്പോൾ അത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ഇൻഅഡ്മിസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അത് അസീസിൻ്റെ കാര്യത്തിൽ 8,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, 2,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, ബാക്കി 6,000 ഇൻഅഡ്മിസിബിൾ ആണ്. ദെൻ അശോകിൻ്റെ കാര്യത്തിലാണെങ്കിലും 9,000 മൈനസ് 3,000 6,000 ഉണ്ട്. ചന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിലും 10,000 മൈനസ് 4,000 6,000 ഉണ്ട്. അപ്പം ഇത്രയും ഇൻഅഡ്മിസിബിൾ ആണ്. ദെൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ചന്ദ്രന്, അതും ഇൻഅഡ്മിസിബിൾ ആണ്. ബാഡ് ഡെപ്റ്റ് റിസർവ്, ഇത് നമ്മുടെ ഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ റിസർവ്സിന് ബാഡ് ഡെപ്റ്റ് ആസെറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ബാഡ് ഡെപ്റ്റ് നമുക്ക് അഡ്മിസിബിൾ ആണെങ്കിലും ബാഡ് ഡെപ്റ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലാത്തതുകൊണ്ട് അത് ഇൻഅഡ്മിസിബിൾ ആണ്. ആൻഡ് മുനിസിപ്പൽ ടാക്സസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 500 ആണ്. അത് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ബിസിനസ് ഇൻകത്തിൽ നമുക്ക് ഇൻഅഡ്മിസിബിൾ ആയിട്ടത് വരും. അങ്ങനെ മൊത്തം ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് 44,500 വരും, ടോട്ടൽ 95,200. ഇനി ഇതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് നോക്കുന്നത് ഇൻകം റിലേറ്റഡ് ടു അതർ ഹെഡ്സ്, അതിനകത്ത് രണ്ട് ഐറ്റം ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 12,000, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 18,000. അങ്ങനെ 30,000 നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ പെടാത്തതായിട്ടുള്ള ഇൻകം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചാൽ നമുക്ക് ബിസിനസ് ഇൻകം പറഞ്ഞിട്ട് 65,200 കിട്ടും. ക്ലിയർ? ഇതുവരെ ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ അസസ്മെൻ്റ് ഓഫ് ഫേമിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ്. എന്തൊക്കെയാണോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാത്ത എക്സ്പെൻസസ് അതിനെയൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുകയും അതേപോലെ ഇൻകം ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിച്ച് ഇസ് നോട്ട് പെർട്ടൈനിങ് ടു ബിസിനസ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാത്ത ഇൻകംസിനെ നമ്മൾ തിരിച്ച് ലെസ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി ഈ ഫേമിൻ്റെ ഹൗസ് പ്രോപ്പർട്ടീനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 18,000, ഇവിടെ നമ്മൾ ലെസ് ചെയ്തിട്ടുള്ള ഈ 18,000 ആണ് റെൻ്റായിട്ട് റിസീവ് ചെയ്തത്. അതിനകത്ത് നിന്ന് മുനിസിപ്പൽ ടാക്സസ് ലെസ് ചെയ്യണം. ഈ റെൻറ്റഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ആണ് മുനിസിപ്പൽ ടാക്സസ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് ലെസ് ചെയ്തു, 17,500 ആനുവൽ വാല്യൂ കിട്ടി. പിന്നെ അതിനകത്ത് എന്താണുള്ളത്, ഹൗസ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഇപ്പോഴും ഓർക്കേണ്ടത് എന്താണ്, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ 30% 17,500 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ 5,250 കിട്ടും.
and total income from house property of AOP 12,250 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ ഇത്രയും ഓക്കെ. ഇപ്പൊ നമ്മൾ ബിസിനസ് ഇൻകം കണ്ടു, ഇൻകം ഫ്രം ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ആ ഹെഡിൽ 65,200 ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ 12,250 ഉണ്ട്. ഇത് നമ്മൾ ടോട്ടൽ ഇൻകം കാണാണ്. ഫേമിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,250 ഇപ്പൊ കണ്ടുവച്ചു. ബിസിനസ് ഇൻകം 65,200. ഇൻകം ഫ്രം അതർ സോഴ്സസ് 12,000 ഉണ്ട്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ടോട്ടൽ ഫേമിന്റെ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 89,450 ആണ്. ഇത് കണ്ടിട്ട് അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ഇതായിരുന്നു, ടു ഫൈൻഡ് ദ ടോട്ടൽ ഇൻകം ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അതാണ് 89,450. എന്നിട്ട് പറഞ്ഞത് ഇത് ഇതിനെ മെമ്പേഴ്സിനെ അപ്പോർഷൻ ചെയ്തിട്ടുള്ള അവരുടെ ഇൻകം കാണാനാണ് പിന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അലോക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ടു പാർട്ട്നേഴ്സ് എങ്ങനെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ട് വായിച്ചു കഴിഞ്ഞാൽ 2:1 ആണെന്ന് കിട്ടും. അപ്പോൾ ഇൻകം എന്തൊക്കെയാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് നമുക്കൊരു 12,250 ഉണ്ട്, ശരിയല്ലേ? എ ഒ പിക്ക് ഒരു 12,250 ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം ഉണ്ട്. ഇത് മെമ്പേഴ്സിന് 2:1 റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു. അതാണ് ഈ 4,900. അസീസിനും അശോകനും 4,900 ഉണ്ടാവും, ചന്ദ്രന് 2,450 ഉണ്ടാവും. ദെൻ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ വരും? ഇവർക്ക് കൊടുത്തിട്ടില്ല സാലറി. അശോകന് ഒരു 12,000 സാലറി കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലെസ് ബോറോയിങ്സ് മൂന്ന് പേർക്കും ഒരു 6,000 ഉണ്ട്, അതായത് അവർക്ക് കിട്ടിയ പൈസ, അവർ കൊടുത്ത പൈസ കഴിച്ചിട്ടുള്ള ബാക്കി 6,000 ഉണ്ട്. പിന്നെ കമ്മീഷൻ ടു ചന്ദ്രൻ ഒരു 12,000 ഉണ്ട്, ചന്ദ്രന് ഒരു 12,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് മൊത്തം ബിസിനസ് ഇൻകം 60, എൻ്റെ ഏരോ നോക്കുക, 65,000 എന്ന് മൗസ് നോക്കിക്കോളി, 65,200 ആണ് നമ്മുടെ ബിസിനസ് ഇൻകം. അതിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്തില്ലേ, 12,000 അശോകൻ്റെ സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൂന്നാളുടെയും 6,000 വെച്ചിട്ടുണ്ട്, പിന്നെ കമ്മീഷൻ ചന്ദ്രൻ്റെ കമ്മീഷൻ ഒരു 12,000 ഉണ്ട്, അങ്ങനെ 42,000 റുപ്പീസ് ഇതിപ്പോൾ ഇവർക്ക് നമ്മൾ ഓൾറെഡി അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമുള്ള റിമൈനിങ് 23,200 2:1 റേഷ്യോയിൽ ഷെയർ ചെയ്യുമ്പം 9,280 അസീസിനും അശോകനും കിട്ടും, അതേപോലെ ചന്ദ്രന് 4,614 കിട്ടും. ഇതാണ് നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ഇൻകത്തിൻ്റെ റിമൈനിങ് പോർഷൻ, അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള സാലറി ഇൻട്രസ്റ്റും ഒക്കെ കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ടിനെ നമ്മൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്തു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് 12,000 ഉണ്ട്, ആ 12,000 ഇതേപോലെ 2:1 റേഷ്യോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ 4,800 2,400 കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് ഷെയർ ഓഫ് എ ഒ പി ഫ്രം എന്താ പറയുക, അങ്ങനെ ബിസിനസ് ഇൻകം കാണാൻ പറ്റും. ഷെയർ ഓഫ് പ്രോഫിറ്റ് കഴിഞ്ഞു, ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ഇത്രയാണ്. 24,000 ഓരോരുത്തർക്കും ഈ ഒരു എ ഒ പിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത് 24,980 അസീസിന് കിട്ടി, 36,980 അശോകന് കിട്ടി, ആൻഡ് 27,490 ചന്ദ്രനും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ള ഒരു സെക്ഷനുകൾ, നമ്മളിപ്പോൾ 67A കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനകത്ത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ മെമ്പേഴ്സ് ഷെയർ ഇൻ ഇൻകം ഓഫ് എ ഒ പി ഓർ വി ഒ ഐ സെക്ഷൻ 86 ഉണ്ട്. ഈ സെക്ഷൻ 86 രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് പ്രൊവിസോ റിലേറ്റ്സ് ലേസ് ഡൗൺ ദാറ്റ് വേർ ദ എ ഒ പി ഓർ ബി ഒ ഐ ഇസ് ടാക്സ്ഡ് അറ്റ് മാക്സിമം മാർജിനൽ റേറ്റ് ഓർ എനി ഹയർ റേറ്റ്. നമുക്കറിയാലോ എം എം ആറിലാണ് എ ഒ പിനെ ടാക്സ് ചെയ്യുക. അപ്പോൾ അവർക്ക് എപ്പോഴാണ് എം എം ആറിൽ അല്ലാതെ ടാക്സ് ചെയ്യുക? വെൻ നൺ ഓഫ് ദ മെമ്പേഴ്സ് ഹാവ് ടാക്സബിൾ ഇൻകം, ടാക്സബിൾ ഒരു മെമ്പർക്കും ടാക്സബിൾ ഇൻകം ഇല്ലാത്ത കേസ് വരികയാണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ റേറ്റിൽ എ ഒ പിനെ ടാക്സ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർജിനൽ റേറ്റിലോ എം എം ആറിലോ അല്ലെങ്കിൽ ഹയർ റേറ്റിലോ ഇവരെ ടാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഷെയർ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഷെയർ, ദ ഷെയർ ഓഫ് മെമ്പേഴ്സ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടോട്ടൽ ഇൻകം അറ്റ് ഓൾ. ഫോമിന് ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഒ പിക്ക്, ഫോം എന്ന് പറയുന്നതിൽ സോറി എ ഒ പി ഓർ ബി ഒ എക്ക് ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷെയർ ഇവർക്ക് കിട്ടുമ്പോൾ, ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന സമയത്ത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ അത് ടാക്സബിൾ അല്ല, മെമ്പർ ഓഫ് എ ഒ പിൻ്റെ കയ്യിൽ അത് ടാക്സബിൾ അല്ല.
if it is taxed at the AOP level. രണ്ടാമത്തെ പ്രൊവിഷനിൽ പറയുന്നു, ഫർദർ ദ സെക്കൻഡ് പ്രൊവിസർ ലേസ് ഡൗൺ ദാറ്റ് വെയർ നോ ഇൻകം ടാക്സ് ഇസ് ചാർജബിൾ ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് AOP ഓർ BOI. AOP-ന്റെയോ BOI-ന്റെയോ ടോട്ടൽ ഇൻകത്തിന് തീരെ ടാക്സ് പേ ചെയ്യുന്നില്ല എങ്കിൽ ദെൻ ദ ഷെയർ ഓഫ് എ മെമ്പർ ദറിൻ ഷാൽ ബി ചാർജബിൾ ടു ടാക്സ് ആസ് പാർട്ട് ഓഫ് ഹിസ് ടോട്ടൽ ഇൻകം. അപ്പോൾ AOP-ന്റെ BOI-ന്റെയും ടാക്സബിൾ അല്ല എങ്കിൽ, അവരുടെ കൈവശം അത് ടാക്സ് പേ ചെയ്യുന്നില്ല എങ്കിൽ, പിന്നെ അത് ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ അത് ടാക്സബിൾ ആണ്. അതിനകത്തൊരു റിബേറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്കത് പ്രോബ്ലത്തിൽ കാണുന്നുണ്ടോ നോക്കാം. ഇതുവരെ ഞാൻ വായിച്ചതിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. നോക്കി ചെക്ക് ചെയ്യാം. അപ്പോൾ ഹോബ് 86 ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ആ പ്രോബ്ലം, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു പ്രോബ്ലമായിട്ട് വരാം. താങ്ക് യു.